തകർക്കപ്പെട്ട ഗാന്ധി ചിത്രം രാഹുലിന്റെ ഓഫീസിന്റെ ചുമരിൽ തന്നെ ഉണ്ടായിരുന്നതാണോ എന്ന ചോദ്യത്തിന് മാത്രം വിഡി സതീശൻ ചൂടായത് എന്തുകൊണ്ട്? അപ്പോൾ സതീശന്റെ ഉള്ളിൽ കള്ളത്തരമുണ്ട് അല്ലേ? അത് തന്നെയാണ്. അല്ലാതെ എന്ത്? പത്രപ്രവർത്തകർ പലതും ചോദിക്കും സതീശ, മൂലക്കുരുവിന്റെ അസ്വസ്ഥതയുണ്ടെങ്കിൽ അമർന്നിരുന്നോണം? അപ്രിയ ചോദ്യം ചോദിച്ചാൽ ഇറക്കി വിടുമെന്ന് പറയാൻ നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും കല്യാണം കൂടാൻ വന്നതല്ല മാധ്യമപ്രവർത്തകർ. വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് കുടുംബാംഗങ്ങളെ പോലും വലിച്ചെഴിച്ചിട്ടുള്ള കുനിഷ്ഠ ചോദ്യങ്ങൾ കർണാകരനോടും ഉമ്മൻചാണ്ടിയോടും സഖാവ് പിണറായി വിജയനോടും എത്രയോ തവണ ചോദിച്ചിരിക്കുന്നു മാധ്യമപ്രവർത്തകർ. പത്രസമ്മേളനം വേദിയാക്കി ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ പിണറായിയെ വ്യക്തിപരമായി വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലേ? അന്നൊന്നും അവരാരും ഇറക്കി വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. വിളിക്കാതെ സ്വകാര്യ ചർച്ച നടക്കുന്ന മുറിയിലേക്ക് ക്യാമറയുമായി ഇടിച്ചു കയറിയപ്പോഴാണ് പിണറായി കടക്കൂപ്പുറത്ത് എന്ന് പറഞ്ഞത്. അല്ലാതെ പത്രസമ്മേളനത്തിന് ക്ഷണിച്ചു വരുത്തിയ ശേഷം എനിക്ക് ഹിതമായത് ചോദിച്ചാൽ ഇറക്കി വിടുമെന്ന് വിരട്ടാൻ നിങ്ങൾ ആരാ സതീശ? 4 കൊല്ലം കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകുമെന്ന സ്വപ്നത്തിലാണ് വിരട്ടലെങ്കിൽ അത് പാർട്ടിക്കാരോടോ വീട്ടുകാരോടോ പോരെ. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായി ശിക്ഷ നൽകണം. അതിനിവിടെ കോടതിയും നിയമവും നിയമപാലകരും ഒക്കെ ഉണ്ട്. ആദ്യം രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ചുമരിൽ തറച്ചിരുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ചിത്രം ആരാ തകർത്തതെന്ന് കണ്ടുപിടിക്കണം. സമാധാനപരമായി മാർച്ച് നടത്തി കസേരയിൽ വാഴ വെച്ചിട്ട് പോയെന്നാണ് SFI ക്കാർ പറയുന്നത്. അവർ പറയുന്നതിനെ സാധൂകരിക്കാൻ മാധ്യമങ്ങളിൽ വന്ന വീഡിയോയും ഉണ്ട്. അവർ വാഴ വെച്ച് പ്രതിഷേധിച്ചിട്ട് പുറത്തിറങ്ങുന്നതുവരെ ആ ചിത്രം ചുവരിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് തറയിൽ വീണ് പൊട്ടിയത്? അല്ല, പൊട്ടിച്ചത്. അതാരാണ് അങ്ങനെ ചെയ്തത്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കണം, ശിക്ഷിക്കണം. അത് SFI ആയാലും KSU ആയാലും കോൺഗ്രസ് ആയാലും വെറുതെ വിടരുത്.